ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം ഈ പഠന പങ്ക്തിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് പഴയ നിയമത്തിലെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇസ്രായേലിലെയും യൂതായിലെയും രാജാക്കന്മാരെ പേരിൽ പഠനമാണ് നമ്മൾ തുടരുന്നത് സാധാരണയായി പഴയ നിയമത്തിലെ ഈ ഭാഗം നമ്മളാരും ശ്രദ്ധിക്കാറില്ല എന്തുകൊണ്ടാണ് രാജാക്കന്മാരുടെ ഭരണത്തെപ്പറ്റി അവിടെ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും പറ്റി രാജാക്കന്മാരുടെ പുസ്തകം ഇത്ര വിശദമായിട്ട് നൽകിയിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇന്നത്തെ രീതിയിൽ രൂപീകൃതമാകുന്നത് ബാബിലോൺ അടിമത്ത കാലത്താണ് ബി സി അഞ്ഞൂറ്റി എൺപത്തിയേഴ് മുതൽ ബി സി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് വരെയുള്ള ആ കാലഘട്ടത്തിൽ അപ്പോഴാണ് രാജാക്കന്മാരുടെ പുസ്തകം ഇന്നത്തെ രീതിയിൽ രൂപീകരിക്കപ്പെടുന്നത് ഈ പുസ്തകമെല്ലാം ഈ രീതിയിൽ എഴുതപ്പെട്ടപ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രം അത് ഏതു വിധത്തിലുള്ളതായിരുന്നുവെന്ന് ജനത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന രീതിയിൽ നിങ്ങളും നിങ്ങളുടെ പൂർവികരം പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ അടിമത്തം നിങ്ങൾക്ക് വന്നത് ഈ ഒരു സത്യം പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം അതുകൊണ്ട് തന്നെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഈ രാജാക്കന്മാരെ പറ്റിയും അവരുടെ ചെയ്തികളെപ്പറ്റിയൊക്കെ ഇത്ര വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം ഇതുപോലുള്ള തെറ്റുകൾ രാജാക്കന്മാർ ചെയ്തുകൊണ്ട് ഈ ദുര്യോഗം നിങ്ങളുടെ മേൽ വന്നു പറ്റി അവർ പ്രവർത്തിച്ചതുപോലെ നിങ്ങൾ പ്രവർത്തിക്കരുത് അതായിരുന്നു അതിൻ്റെ ലക്ഷ്യം ഇസ്രായേൽക്കാരുടെ പൂർവ്വചരിത്രം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലായിരുന്നു നിങ്ങളുടെ ചരിത്രം അത് നിങ്ങളായിട്ട് ഇനി ആവർത്തിക്കരുത് നിങ്ങളിനി ആവർത്തിക്കുകയാണെങ്കിൽ ദൈവമായ കർത്താവ് ഇതായിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത് അതുകൊണ്ട് ചരിത്രം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വഴിയായി ഭാവിയിലേക്കും കൂടെ അവർക്കുള്ള ഒരു പാഠം നൽകുകയായിരുന്നു വിശുദ്ധ ഗ്രന്ഥകാരൻ്റെ ലക്ഷ്യം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം പതിനാലാമത്തെ അധ്യായത്തിൽ ജൊറോബവാമിന് ശിക്ഷ നൽകിയ ശിക്ഷയെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത് ജൊറോബവാം ഇസ്രായേലിലെ ആദ്യത്തെ രാജാവാണ് വിഭജിക്കപ്പെട്ട ഇസ്രായേലിൻ്റെ ആദ്യ രാജ്യം ആദ്യ രാജാവ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം രാജഭരണം തുടങ്ങിയ കാലഘട്ടത്തിൽ ആദ്യത്തെ രാജാവ് സൗളായിരുന്നു എന്നാൽ ബി സി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ സോളവൻ്റെ കാലത്ത് ഇസ്രായേൽ രണ്ട് രാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെട്ട ആ സാഹചര്യത്തിൽ പത്ത് ഗോത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ആദ്യത്തെ രാജാവായിരുന്നു ജൊറോബ അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ശിക്ഷയെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ മുഖ്യമായും നമ്മൾ കേൾക്കുന്നത് അഹിയ പ്രവാചകൻ വഴിയായി ദൈവം ജൊറോബിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു പത്ത് ഗോത്രങ്ങളുടെ രാജാവ് നീയാകും അത് അഹിയ പ്രവാചകൻ പ്രതീകാത്മകമായ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടാണ് ഈ വ്യക്തിയെ അത് ബോധ്യപ്പെടുത്തിയത് അഹിയ പ്രവാചകൻ നേരത്തെ കണ്ടതാണ് അഹിയ പ്രവാചകൻ പുതിയ ഒരു മേൽവസ്ത്രം ധരിച്ചിരുന്നു അത് എടുത്ത് പന്ത്രണ്ട് കഷ്ണങ്ങളായിട്ട് കീറി അത് പത്ത് കഷ്ണം അഹിയ പ്രവാചകൻ തന്നെ ജുരോഭവനെ നിലയിൽ കൊണ്ട് പറഞ്ഞു ഇങ്ങനെ ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ പത്ത് ഗോത്രം ദൈവം നിനക്ക് തരികയാണ് കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പ്രവാചകൻ പറഞ്ഞു ദൈവമായ കർത്താവിനോട് നീ വിശ്വസ്തത പുലർത്തണം കർത്താവിൻ്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിച്ച് നീ ജീവിക്കണം കർത്താവിൻ്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിച്ച് ഒരു രാജാവെന്ന രീതിയിൽ നിൻ്റെ ധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുകയാണെങ്കിൽ നീ ഇസ്രായേലിൽ രാജാവായി എക്കാലവും നീയും നിൻ്റെ സന്തതികളും ഭരണം നടത്തും രാജാവായി ഇസ്രായേലിൻ്റെ മേൽ നീ ഭരണം നടത്തും എന്ന് പറഞ്ഞപ്പോൾ പറയുന്ന സാഹചര്യത്തിൽ തന്നെയും ഏതൊരു വ്യവസ്ഥയാണ് അതിൻ്റെ പുറകിലുള്ളതെന്ന് വളരെ വ്യക്തമായിട്ടും അഹിയ പ്രവാചകൻ വഴിയായി ദൈവം കൽപ്പന നൽകിയിരുന്നു എന്നാൽ ഭരണം ഏറ്റെടുത്ത് ഏറ്റെടുത്ത ഉടനെ തന്നെ രാജാവ് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് പ്രവർത്തിച്ചത് അതേപ്പറ്റി പതിമൂന്നാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് ജൊറോബോവാം ചെയ്ത അകൃത്യങ്ങളെപ്പറ്റി അധർമ്മങ്ങളെപ്പറ്റി ഒരു സൂചന വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നോക്കുന്നത് കേൾക്കാം പതിമൂന്നാമത്തെ അധ്യായം മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും വാക്യങ്ങളാണ് ജുറോബോവാം അധർമ്മത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്ന് പൂജാഗിരികളിൽ പുരോഹിതന്മാരെ നിയമിച്ചു ആഗ്രഹിച്ചവരെയൊക്കെ അവൻ പുരോഹിതരായി നിയമിച്ചു ഭൂമുഖത്ത് നിന്ന് നിർമ്മാണം ചെയ്യ ചെയ്യപ്പെടത്തക്ക വിധം ജെറോബാവിൻ്റെ ഭവനത്തിന് ഇത് ഭാവമായി തീർന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാൻ കാരണം ദാനിലും ബെഥേലിലും ഈ രണ്ട് സ്ഥലങ്ങളിൽ പൂർവ്വിതാക്കന്മാരുടെ കാലം മുതലേ ഇസ്രായേൽക്ക് പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളാണ് ദാൻ ആൻഡ് ബെ ആൻഡ് ബഥേൽ അവിടെ ജെറൂസലത്തെ ആരാധനാ സ്ഥലത്തിന് പകരമായി രണ്ട് ആരാധനാ സ്ഥലങ്ങൾ ഇദ്ദേഹം ഉണ്ടാക്കുകയുണ്ടായി അവിടെ ദൈവമായ കർത്താവിൻ്റെ പാദപീഠം എന്ന രീതിയിൽ സ്വർണം കൊണ്ടുള്ള രണ്ട് കാളക്കുട്ടികളുടെ വിഗ്രഹങ്ങളും സ്ഥാപിച്ചു കാലാന്തരത്തിൽ ജനം ഈ കാളക്കുട്ടികളുടെ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും അങ്ങനെ വിഗ്രഹാരാധനയ്ക്ക് വീഴുകയും ബാൽദേവൻ്റെ വാഹനമായിട്ട് കണക്കാക്കിയിരുന്ന ഈ കാളക്കുട്ടികളെ ആരാധിച്ചതിന് പുറമെ ബാൽദേവൻ്റെ ആരാധന ചെയ്തിരുന്ന എല്ലാ ലൈംഗിക അരാജകത്വത്തിലേക്ക് വീഴുകയും ചെയ്തു അപ്പോൾ അതെല്ലാം ജൊറോബവാം ചെയ്തു വെച്ച ആ പ്രവൃത്തിയുടെ ഫലമായി ജനം ചെയ്തു വന്ന കാര്യങ്ങളാണ് ഇങ്ങനെ ഇങ്ങനെയിരിക്കുന്ന അവസരത്തിൽ രാജാവിൻ്റെ കുടുംബത്തിൽ ഒരു ദുര്യോഗം സംഭവിക്കുകയാണ് അതേപ്പറ്റി അഹിയാപ്രവാചകൾ തന്നെ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കാൻ വേണ്ടി ജൊറുബവാം തൻ്റെ ഭാര്യയെ പറഞ്ഞു വിടുകയാണ് പതലാം ദേഹത്തിൻ്റെ ആരംഭത്തിൽ അതേപ്പറ്റിയുള്ള വിവരണമുണ്ട് നമുക്കൊന്ന് കേൾക്കാം നമ്മൾ ഈ ജ്വറുഭാം രാജാവിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ ഒരു വശത്തോടെ അദ്ദേഹം ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന വ്യക്തിയായിട്ട് തോന്നും കാരണം കഷ്ടകാലം വരുമ്പോൾ ദൈവത്തെ ദൈവത്തിൻ്റെ ദരിഹിതം മനസ്സിലാക്കാൻ വേണ്ടി സമീപിക്കുന്നു പക്ഷേ ഓർക്കേണ്ട കാര്യം കഷ്ടകാലം വരുമ്പോഴാണ് ദൈവത്തെപ്പറ്റി ചിന്തിക്കുന്നതും ദൈവത്തിൻ്റെ ഹിതം അറിയാനായിട്ട് സാധ്യപ്പെടുന്നതും അപ്പോൾ ദൈവമെന്ന യാഥാർത്ഥ്യം കഷ്ടകാലത്ത് മാത്രമുള്ള ഒരു യാഥാർത്ഥ്യമായിരിക്കരുത് ജീവിതത്തിൻ്റെ എല്ലാ എല്ലാ നിമിഷ എല്ലാ നിമിഷങ്ങളിലും എല്ലാ അവസരങ്ങളിലും ദൈവം എന്ന വിചാരമുണ്ടായിരിക്കണം ജുറോബൊമാവിന് മുഖ്യമായും ദൈവമേ എന്നുള്ള വിചാരം അദ്ദേഹത്തിൻ്റെ കഷ്ടകാലത്ത് മാത്രമാണ് വരുന്നത് ഇതും ഈ പുസ്തകത്തിൻ്റെ ഒരു സന്ദേശമായി നമ്മൾ സ്വീകരിക്കേണ്ടതാണ് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായിത്തീരുന്നത് കഷ്ടപ്പാടുകൾ വരുമ്പോൾ മാത്രമാണോ അല്ലാതുള്ള അവസരങ്ങളിലും ദൈവത്തിന് ജീവിതത്തിൽ സ്ഥാനമുണ്ടോ ജുറോബൊമാവിൻ്റെ മാതൃക വളരെ സജീവമായ രീതിയിൽ നമ്മോട് പറയുന്ന ഈ സംഭവം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മുപ്പതിനാലാമത്തെ അദ്ദേഹത്തിൻ്റെ ആരംഭത്തിൽ ജെറോബവാം ദൈവത്തിൻ്റെ തിരിഹിതം മനസ്സിലാക്കാൻ നടത്തിയ ഒരു ശ്രമത്തെപ്പറ്റി വിശദമായിട്ട് കൊടുക്കുന്നുണ്ട് വായിച്ചു നോക്കാം ആ കാലത്ത് ജൊറോബോബാമിൻ്റെ മകൻ അബിയ രോഗബാധിതനായി ജെറോബവാം ഭാര്യയോട് പറഞ്ഞു നീ എഴുന്നേറ്റ് എൻ്റെ ഭാര്യയാണെന്ന് അറിയാത്ത വിധം വേഷം മാറി ഷീലോയിലേക്ക് പോവുക ഈ ജനത്തിന് ഞാൻ രാജാവായിരിക്കണമെന്ന് പറഞ്ഞ അഹിയ അഹിയാപ്രവാചകൻ അവിടെയുണ്ട് പത്ത് അപ്പവും കുറേ അടയും ഒരു ഭരണി തേനുമായി നീ അവൻ്റെ അടുക്കൽ ചെല്ലുക സമ്മാനം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു വിട്ട കാര്യങ്ങളാണ് കുട്ടിക്ക് എന്ത് സംഭവിക്കുമെന്ന് അവൻ പറയും അങ്ങനെ അവൾ ഷീലോയിലെ അഹിയ അഹിയാപ്രവാചകന്റെ വസതിയിലെത്തി വാർത്തയ്ക്ക് നിമിത്തം കണ്ണും മങ്ങിയിരുന്നതിനാൽ അവനെ കാണാൻ സാധിച്ചില്ല ജോബാവിൻ്റെ ഭാര്യ തൻ്റെ രോഗിയായ പുത്രനെക്കുറിച്ച് ചോദിക്കാൻ വരുന്നെന്നും അവളോട് എന്ത് പറയണമെന്നും കർത്താവ് അഹിയായെ അറിയിച്ചു വേറൊരുവളായി ഭാവിച്ചു കൊണ്ടാണ് അവൾ ചെന്നത് എന്നാൽ അവൾ വാതിൽ കടന്നപ്പോൾ കാൽപെരുമാറ്റം കേട്ടിട്ട് അഹിയ പറഞ്ഞു ജെറോബാവിൻ്റെ ഭാര്യ അകത്തു വരൂ നീ വേറൊരുവളായി നടിക്കുന്ന എന്തിന് ദുസഹമായ വാർത്ത നിന്നെ അറിയിക്കാൻ ഞാൻ നിയുക്തനായിരിക്കുന്നു നീ ചെന്ന ജെറോബാവിനോട് പറയുക ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവരണി ചെയ്യുന്നു ഞാൻ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നിന്നെ ഉയർത്തി എൻ്റെ ജനമായ ഇസ്രായേലിനെ നായകനാക്കി ദാവീദിൻ്റെ ഭവനത്തിൽ നിന്ന് രാജ്യം പരിച്ചെടുത്ത് ഞാൻ നിനക്ക് തന്നു നീ ആകട്ടെ എൻ്റെ അനുസരിക്കുകയും എൻ്റെ ദൃഷ്ടിയിൽ നീതി മാത്രം ചെയ്ത് പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അനു എന്നെ അനുഗമിക്കുകയും ചെയ്ത എൻ്റെ ദാസൻ ദാവീദിനെ പോലെയല്ല മാത്രമല്ല നിൻ്റെ മുൻഗാമികളേക്കാൾ അധികം തിന്മ നീ പ്രവർത്തിച്ചു നീ അന്യദേവന്മാരെയും വാർപ്പ വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി എന്നെ പ്രകോപിപ്പിച്ചു എന്നെ പുറന്തള്ളുകയും ചെയ്തു ആകിയാൽ ജൊറോബാവുവിൻ്റെ കുടുംബത്തിന് ഞാൻ നാശം വരുത്തും അപ്പോൾ വളരെ വ്യക്തമായ രീതിയിൽ രാജാവ് ഏതെല്ലാം അധർമ്മങ്ങളാണ് ചെയ്തതെന്ന് അഹിയാപ്രവാചൻ വഴിയായി ജൊറോബാവുവിൻ്റെ ഭാര്യയോട് പറയുകയാണ് അതുകൊണ്ട് നിൻ്റെ രാജവംശത്തിന് ഞാൻ അറുതി വരുത്താൻ പോവുകയാണ് ഇസ്രായേലിൽ ജൊറോബാവുവിനുള്ള അടിമകളെ അടിമകളും സ്വാതന്ത്ര്യനുമായ പുരുഷന്മാരെല്ലാം ഞാൻ വിച്ഛേദിക്കും ജെറോബാമൻ്റെ കുടുംബത്തെ ചപ്പ് ചവറുകൾ എരിച്ചു കളയുന്നതുപോലെ ഞാൻ പൂർണ്ണമായി നശിപ്പിക്കും ജൊറോബാമൻ്റെ ബന്ധുക്കളിൽ ആരെങ്കിലും പട്ടണത്തിൽ വെച്ച് മരിച്ചാൽ അവരെ നായ്ക്കളും വെളിമ്പ്രദേശത്ത് വെച്ച് മരിച്ചാൽ ആകാശത്തിലെ പറവുകളും ഭക്ഷിക്കും കർത്താവാണ് ഇതായാലുള്ള ചെയ്യുന്നത് എഴുന്നേറ്റ് വീട്ടിൽ പോവുക നീ പട്ടണത്തിൽ കാലുകുത്തുമ്പോൾ കുട്ടി മരിക്കും ഇസ്രായേൽജനം ദുഃഖം ആചരിക്കുകയും അവനെ സംസ്കരിക്കുകയും ചെയ്യും ജെറോബാബൻ്റെ കുടുംബത്തിൽ അവൻ മാത്രമേ കല്ലറയിൽ സംസ്കരിക്കപ്പെടുകയുള്ളൂ എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ജെറോബാബൻ്റെ സന്തതികളിൽ അവനിൽ മാത്രം അല്പം നന്മ കണ്ടിരിക്കുന്നു കർത്താവ് ഇസ്രായേലിൽ ഒരു രാജാവിനെ ഉയർത്തും അവൻ ജെറോബാവൻ്റെ ഭവനത്തെ ഉന്മൂലനം ചെയ്യും ഇസ്രായേൽ അക്ഷരാപ്രതിഷ്ഠകൾ സ്ഥാപിച്ച് കർത്താവിനെ പ്രകോപിപ്പിച്ചതിനാൽ വെള്ളത്തിൽ ഞാങ്ങണ ആടുന്നത് പോലെ അവിടുന്ന് അവരെ അടിച്ച് ഉലയ്ക്കുകയും താൻ അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ ഈ നല്ല നല്ലദേശത്ത് നിന്ന് അവരെ ഉന്മൂലനം ചെയ്ത് യു പ്രിട്ടീസ് നദിക്ക് അപ്പുറം ചെതറിച്ച് കളുകയും ചെയ്യും പാപം സ്വയം ചെയ്യുകയും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്ത ജെറോബാബ് നിമിത്തം കർത്താവ് ഇസ്രായേലിനെ കൈവിടും ജെറോബാമൻ്റെ ഭാര്യ തീർച്ചയായിലേക്ക് മടങ്ങി അവൾ കൊട്ടാരത്തിൻ്റെ ഭൂമുഖത്തെത്തിയപ്പോൾ കുട്ടി മരിച്ചു കർത്താവത്തിൻ്റെ ദാസനായ അഹിയപ്രവാചങ്ങളിലൂടെ അരുളി ചെയ്തതുപോലെ ഇസ്രായേൽ ജനം അവനെ സംസ്കരിച്ച് ദുഃഖം ആചരിച്ചു ദൈവം എത്ര വ്യക്തമായിട്ടാണ് പ്രവാചകന്മാർ വഴിയായി ജനത്തെ ഉദ്ബോധിപ്പിക്കുകയും താക്കീതുകൾ നൽകുകയും ചെയ്യുന്നത് എന്ന വളരെ വ്യക്തമായിട്ടുള്ള ഒരു സംഭവമാണ് അഹിയ പ്രവാചകനിലൂടെ ജറോബോവൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത സന്ദേശം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദൈവം ഒരു വ്യക്തിയെ വിളിച്ച് അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നനാക്കി കൃപകളുകൊണ്ട് നിറച്ച് അതിനുശേഷമാണ് ആവശ്യപ്പെടുന്നത് തന്നോട് വിശ്വസ്ത പുലർത്തണം ദൈവം നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തതിന് ശേഷമാണ് അതിന് പ്രത്യുത്തരം എന്ന രീതിയിൽ ദൈവത്തോട് വിശ്വസ്ത പുലർത്തണം എന്നാവശ്യപ്പെടുന്നത് അഹിയപ്രവാചകൻ വഴിയായി ജെറോബാം ഇസ്രായേൽ രാജാവായിരിക്കും എന്ന് പറയുക മാത്രമല്ല അതൊരു യാഥാർത്ഥ്യമാക്കി കൊടുത്തു ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദാവീതൻ്റെ ഭവനം അതായത് പത്ത് പറ്റിയാണ് ഉദ്ദേശിക്കുന്നത് അവനിൽ നിന്നും പരിച്ചെടുത്ത് നിന്നെ ഞാൻ ഉയർത്തി പക്ഷേ നീ എന്താണ് നീ എന്നെ മറന്നു ഈ രാജാക്കന്മാരുടെയൊക്കെ അടിസ്ഥാനപരമായുള്ള തെറ്റ് ഒന്നാം പ്രമാണം ലംഘിച്ചു എന്നുള്ളതാണ് ഇസ്രായേലെ കേൾക്കുക അടിമത്തത്തിൻ്റെ ഭവനമായ ഈജ്ദിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നവൻ ഞാനാണ് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന കാര്യം അതാണ് താൻ അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അത് മറന്ന് തന്നെ വിസ്മരിച്ച് അന്യ ദൈവങ്ങളുടെ പുറകെ പോവുക ഇന്ന് നമ്മളിത് കേൾക്കുമ്പോൾ ദൈവങ്ങൾ എന്ന പേരിൽ വിഗ്രഹങ്ങളുടെ പുറകെ നമ്മൾ പോകുന്നില്ലായിരിക്കാം എന്നാൽ ദൈവം ചെയ്ത കാര്യങ്ങൾ ആ നന്മകൾ മറന്ന് നല്ല കാലത്ത് നമ്മുടേതായ രീതിയിൽ ജീവിക്കുന്ന ഒരു ശൈലി അത് ദൈവത്തിന് ഹിതകരമല്ല കഷ്ടകാലം വരുമ്പോൾ മാത്രം ദൈവത്തെ സമീപിക്കുകയും വിളിച്ചപേക്ഷിക്കുകയുന്ന ശൈലിയും ദൈവത്തിന് പ്രീതികരമല്ല ജുറോബോബാനെ സംബന്ധിച്ചിടത്തോളം അതാണ് സംഭവിച്ചത് ജുറോബൊമാവിന് ദൈവം കൊടുക്കുന്ന ഈ മുന്നറിയിപ്പ് അത് സാമുവിൻ്റെ പുസ്തകത്തിൽ സാമൂളിനെ പുറന്തള്ളിയപ്പോൾ പ്രവാചകൻ വഴിയായിട്ട് സാമൂൽ വഴിയായിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കാരണം ഇസ്രായേലിനെ രാജാവായിട്ട് ആദ്യ രാജാവായിട്ട് സാവൂളിനെ ഉയർത്തി അനുഗ്രഹം കൊണ്ട് എല്ലാം നിറച്ചു പക്ഷേ സാവൂൾ ദൈവത്തോട് വിശുദ്ധനായിരുന്നില്ല അതുകൊണ്ട് അവനെ പുറന്തള്ളുകയാണ് ഇതുതന്നെയാണ് വീണ്ടും സാബുവിൻ്റെ രണ്ടാം പുസ്തകത്തിൽ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം നാത്താൻ പ്രവാചകനുമെന്നും ദാവീദിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പോൾ സാവൂളിനെയും ദാവീദിനെയും പ്രവാചകൻ മുറ ദൈവം കുറ്റപ്പെടുത്തുന്നതിൽ ഒരു പ്രത്യേക രീതി നമുക്ക് കാണാൻ സാധിക്കും ഒരു പാറ്റേൺ കാരണം ദൈവം ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടും അതിനോട് പ്രത്യുത്തരം വഹിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല അതുകൊണ്ട് തള്ളിക്കളയുന്നതാണ് അപ്പോൾ ഇസ്രായേൽ നൽകുന്ന ശിക്ഷയുടെ ഒരു മാതൃക കൂടിയായിട്ട് കാണാൻ സാധിക്കും ഇസ്രായേലിനെ പിന്നീട് ദൈവം ശിക്ഷിക്കുമ്പോൾ ഇക്കാര്യം തന്നെയാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു പക്ഷേ നിങ്ങൾ എന്നെ വിസ്മരിച്ചു അതുകൊണ്ട് ഞാൻ നിങ്ങളെയും വിസ്മരിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യ ചെയ്യാതിരുന്നതിന് ശേഷമാണ് ഇതൊക്കെ ആവശ്യപ്പെട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കാമായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവത്തിൻ്റെ ചെയ്തികൾ എപ്പോഴും നമുക്ക് വേണ്ടി ദൈവം ചെയ്തതിനു ശേഷമാണ് അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം ദൈവത്തെ സ്നേഹിച്ചു എന്നുള്ളതല്ല ആദ്യം ദൈവം നമ്മെ സ്നേഹിച്ചു ദൈവം നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രിപുത്രന്മാരാക്കി സ്വീകരിച്ചതിന് ശേഷം ഇതാ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം അതുകൊണ്ടാണ് മുൻകൈയ്യെടുക്കുന്ന ദൈവമാണ് അനുഗ്രഹം കൊണ്ട് നമ്മെ സമ്മതനാക്കിയ ദൈവമാണ് ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത് അത് രക്ഷാകര സംഭവത്തിലെ പ്രധാനപ്പെട്ട ഒരാശയമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ദൈവം നമുക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു എന്നിട്ടും നമ്മൾ പ്രത്യുത്തരം ചെയ്യുക കാണിക്കാതിരിക്കുമ്പോൾ അത് ദൈവത്തിന് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് അപ്പോൾ ദൈവം ജെറോബാഭവനെ ശിക്ഷിക്കുന്നതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ജെറോബാബുൻ്റെ മകനെ ശിക്ഷിക്കുന്നത് കാരണം ആ കുഞ്ഞു മരിക്കുകയാണ് അത് പടയമ്പത്തിൽ കാഴ്ചപ്പാടനുസരിച്ച് ഒരു കുഞ്ഞു മരിക്കുക എന്ന് പറയുമ്പോൾ പിന്നെ ആ കുടുംബത്തിന് ഭാവിയില്ലാതെ തീരുക എന്നുള്ളതാണ് ജൊറോബാബുവിനെ സംബന്ധിച്ചിടത്തോളം രാജഭരണം അവസാനിക്കും അദ്ദേഹത്തിന് മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ജൊറോബാവൻ്റെ കുഞ്ഞിൻ്റെ മരണത്തെ കാണുക ജറബോബം എന്ന വ്യക്തിയെ നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ പറയാൻ സാധിക്കും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കു വേണ്ടി മതത്തെ ഉപയോഗിച്ച വ്യക്തിയാണ് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മതം ഉപയോഗിക്കുന്ന രീതി അത് അന്നും ഇന്നും ഒരു വാസ്തവമാണ് ജൊറബോം ചെയ്തത് യൂതായിലേക്ക് ജെറൂസലത്തേക്ക് ജനം പോകാതിരിക്കാൻ വേണ്ടി ജെറൂസലം ദേവാലയത്തിന് പകരമായി ദാനലിലും ബത്തേനിലും രണ്ട് ദേവാലയങ്ങൾ സ്ഥാപിച്ചു കാരണം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമിതായിരുന്നു തൻ്റെ ആളുകൾ തെക്കൻ രാജ്യത്തിലേക്ക് പോകരുത് അവിടുന്ന് ആ രാജാവിനെ സ്വീകരിക്കരുത് തന്നെയുമല്ല സാമ്പത്തികമായ ഒരു ലക്ഷ്യം കൂടി ഇതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നിരിക്കണം കാരണം വടക്കേ രാജ്യത്ത് നിന്നും ഇസ്രായേലിൽ നിന്നും ജനം തെക്കോട്ട് പോവുകയാണെങ്കിൽ നേർച്ച കാഴ്ചകളൊക്കെ ജെറൂസ്വരത്തായിരിക്കും സമീപിക്കുക അവിടെ സ്ഥാപിക്കുക അവർ സമർപ്പിക്കുക അത് തൻ്റെ രാജ്യത്ത് തനിക്ക് ലഭിക്കേണ്ട ഈ സ്വത്തെല്ലാം തെക്കേ രാജ്യത്തേക്ക് പോകരുത് കാരണം രാജാവ് സ്ഥാപിച്ച ദേവാലയം എന്ന രീതിയിൽ അവിടെ വീഴുന്ന നേർച്ച കാഴ്ചകളെല്ലാം രാജാവിനുള്ളതാണ് അപ്പോൾ ദാനലും ബെത്തേലിലും രണ്ട് പ്രതിഷ്ഠകൾ നടത്തി അവയെ ദേവാലയങ്ങളായിട്ട് ജനത്തിന് മുമ്പിൽ അവതരിപ്പിച്ചതിൻ്റെ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് രാഷ്ട്രീയമായിട്ടും രണ്ട് സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ട് തൻ്റെ അധികാരം പിടിച്ചു നിർത്തണം ഒരു കാരണവശാലും ജനം തന്നെ ഉപേക്ഷിച്ച് പോകരുത് രണ്ടാമത് സാമ്പത്തികം കാരണം വടക്കു ഭാഗത്തുള്ള ജനം അവിടെ നേർച്ച കാഴ്ചകൾ തെക്ക് ഭാഗത്ത് സമർപ്പിക്കരുത് അതുകൊണ്ടാണ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മതത്തെ ഉപയോഗിച്ച വ്യക്തിയാണ് ജിറോ അത് ഇന്നും തൻ്റെ പാർട്ടിക്ക് വോട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മതത്തെ ഒരു കഴിവാക്കി മതവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം അത് പൊക്കിപ്പിടിച്ച് വൈകാരികമായി ജനത്തെ ഇളക്കി വിടുക എന്നുള്ളത് ആത്യന്തികമായി നാശം ചെയ്യും മതത്തിന് അതിൻ്റേതായ രീതിയിലുണ്ട് രാഷ്ട്രത്തിന് അതിൻ്റേതായ രീതിയിലുണ്ട് മതവും രാഷ്ട്രവും കൂട്ടിക്കുഴച്ച് ഒന്ന് ഒന്നിനെ സപ്പോർട്ട് ചെയ്ത രീതിയിൽ വേണ്ടി അത് ദൈവത്തെ കാര്യലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആത്യന്തികമായിട്ട് ലക്ഷ്യം അതുകൊണ്ടാണ് ജൊറോബാം ദൈവത്തെ മറന്ന് തൻ്റെ രാജ്യത്വം ഉറപ്പിക്കുന്നതിന് വേണ്ടി തൻ്റെ അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി ദാനലും ബദ്ധലും ചെയ്ത കാര്യങ്ങൾ അങ്ങനെ അകൃത്യങ്ങൾ തുടങ്ങുന്നത് ഏത് രീതിയിൽ വരെ എത്തുമെന്ന് നമുക്ക് ഒരിക്കൽ കൂട്ട് നോക്കാം കാരണം വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യങ്ങൾ രാജകുമാരുടെ പുസ്തകത്തിൽ ജറോബാമാൻ്റെ കുറ്റങ്ങളെപ്പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്നും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇതുപോലെയൊക്കെ പ്രവർത്തിച്ചതുകൊണ്ടാണ് കാലാന്തരത്തെ ദൈവം ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞത് ഇസ്രായേലിനെയും യൂതായും യൂതായിക്കും ഇതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഇസ്രായേലിനും യൂതായ്ക്കും സംഭവിച്ച കാര്യങ്ങൾ ഇന്ന് ഈ വചനഭാഗം വായിക്കുമ്പോൾ അത് വായിക്കുന്നവർക്ക് സംഭവിക്കരുത് അതുകൊണ്ട് കൂടിയാണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തെ പറ്റി പൗരോസ്ലിയ കുറന്തോസ് ലേഖനത്തിൽ പറയുന്നുണ്ട് ഇവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് നമ്മുടെ അറിവിനു വേണ്ടിയിട്ടാണ് അപ്പോൾ പഴയ നിയമത്തിലെ ഈ സംഭവങ്ങളെല്ലാം ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് പുതിയ നിയമത്തിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ വായിക്കുമ്പോൾ അതിലൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അപസ്ഥലം പറയുന്ന ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ജെറോബോവാൻ്റെ പറ്റിയുള്ള സൂചന ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം ജെറോബവാം അധർമ്മത്തിൽ നിന്നും പിന്തിരിഞ്ഞില്ല എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും പൂജാഗിരികളിൽ പുരോഹിതന്മാരെ നിയമിച്ചു പൂജാഗിരി എന്ന് പറയുമ്പോൾ വ്യത്യസ്തങ്ങളായ ദേവന്മാർക്കുള്ള ആരാധനാലയങ്ങളാണ് ആരംഭത്തിൽ അത് യഹോവയെ ആരാധിക്കുന്ന സ്ഥലങ്ങളായിരുന്നു എന്നാൽ കാലാന്തരത്തിൽ സോളമന് ശേഷവും ഇതുതന്നെയാണ് സംഭവം വന്നുകൊണ്ടിരിക്കുന്നത് രാജകമ്മയുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് സോളമന് രാജ്ഞീപഥമുള്ള എഴുന്നൂറ് ഭാര്യമാരും മുന്നൂറ് ഉപനാരിമാരുമുണ്ടായിരുന്നു സോളമൻ മുവാബ്യർ കനാന്യർ ഫിലിസ്ത്യർ ജബൂസിയർ തുടങ്ങിയ ജനവിഭാഗങ്ങളിൽ നിന്നും അവരുടെ പുത്രിമാരെ ഭാര്യമാരായി സ്വീകരിച്ചു അതിനു പുറമെ ഈജിപ്തിലെ രാജാവായിരുന്ന ഫറോയുടെ മകളെയും ഭാര്യയായിട്ട് സ്വീകരിച്ചു ഇങ്ങനെ വിജാതീയ സ്ത്രീകളെ ഭാര്യമാരായിട്ട് സ്വീകരിച്ചതിന് ശേഷം അവർക്ക് വേണ്ടി ക്ഷേത്രങ്ങളും ആരാധനാ സംവിധാനങ്ങളും സോളമൻ ഏർപ്പെടുത്തുകയാണ് ചെയ്തത് അവർക്ക് വേണ്ടി ആരാധനാലയങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല ആ ആരാധനയെല്ലാം സോളമനും പങ്കെടുത്തു ഒരുപക്ഷെ രാഷ്ട്രീയമായ രീതിയിൽ അത് നല്ല ഒരു കാലവെപ്പായിരുന്നിരിക്കണം ഈ ജനവിഭാഗങ്ങളെല്ലാം ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് സഹായകരമായി തീർന്ന ഒരു നടപടിയാണത് എന്നാൽ മതാത്മക തലത്തിൽ വിശ്വാസത്തിൻ്റെ തലത്തിൽ ഇതെല്ലാം നാശകരമായി തീരുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ജറൂസലത്തും ചുറ്റുപാടുമുള്ള പൂജാഗിരികളിൽ വിജാതീയ ദേവന്മാർക്കും ദേവിമാർക്കുമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ആരാധനാലയങ്ങളിൽ ഇവിടെ ജെറോബോമാവും ആരാധന തുടർന്നു തനിയുമല്ല ഇസ്രായേലിൽ പൗരോഹി ശുശ്രൂഷ ഗോത്രത്തിൽപ്പെട്ടവർക്ക് മാത്രമായിരുന്നു ആവശ്യപ്പെട്ടവരെയെല്ലാം പുരോഹിതന്മാരായി വാഴിക്കുക എന്നുള്ളത് അതും ജറോബോവാം ചെയ്ത വലിയ തെറ്റായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് ജൊറോബാമിൻ്റെ മരണം ഏത് തരത്തിലായിരുന്നുവെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നുണ്ട് ജൊറോബാമിൻ്റെ യുദ്ധങ്ങളും ഭരണവുമുൾപ്പെടെയുള്ള മറ്റു വിവരങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജെറോബവാം ഇരുപത്തിരണ്ട് വർഷം രാജ്യം ഭരിച്ചു അവൻ പിതാക്കന്മാരോടുകൂടെ ചേർന്നു മകൻ നാതാവ് രാജാവായി വലിയ പ്രതീക്ഷയോടുകൂടി ഇസ്രായേലിലെ പത്തു ഗോത്രങ്ങൾ ജൊറോബോബാമനെ രാജാവാക്കിയതാണ് ആരംഭത്തിൽ നന്നായിട്ട് തുടങ്ങി തുടങ്ങിവെച്ചു പക്ഷേ അവസാനിച്ചത് പരാജയമായിട്ടാണ് അങ്ങനെയാണ് ജൊറോബാവിനെ അതായത് വിഭജിക്കപ്പെട്ട ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവിൻ്റെ ഭരണത്തെ വിശേഷിപ്പിക്കുന്നത് ആത്യന്തികമായി ദൈവത്തെ മറന്ന് വിജാതീയ ദേവന്മാരുടെ പുറകെ പോയ രാജാവ് അതിന് കിട്ടിയ ശിക്ഷ അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിന് ജനത്തിനും അതിന് ശിക്ഷയുണ്ടായി ഇനി നമ്മൾ യൂത രാജാക്കന്മാരുടെ കാര്യത്തിലേക്കിടക്കുകയാണ് കാരണം ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇസ്രായേലിലെയും യൂതായിലെയും രാജാക്കന്മാരെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ജെറോ രഹോബോവിനെ പറ്റിയാണ് ആദ്യം നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് കാരണം സോളമൻ്റെ മരണത്തിന് ശേഷം ജെറോബവാം വടക്കേ രാജ്യമായ ഇസ്രായേലിലും രഹോബവാം തെക്കേ രാജ്യമായ യൂതായലും രാജാക്കന്മാരായി തീർന്നു അങ്ങനെ രഹോഭവാൻ ചെയ്ത കാര്യങ്ങൾ ഓർക്കാം രഘോഭാവനെ സംബന്ധിച്ചിടത്തോളം ജറൂസലം ദേവാലയം അത് അദ്ദേഹത്തിൻ്റെ ഭരണാധികാര പ്രദേശത്താണുള്ളത് എങ്കിലും അതിനെല്ലാം പുറമെ അക്ഷേരാ പ്രതിഷ്ഠകളും മറ്റ് വിഗ്രഹാരാധനകളെല്ലാം അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് ഏർപ്പെടുത്തിയ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം സോളമൻ്റെ മകൻ രഹോബവാം ആണ് യൂതായിൽ വാണിരുന്നത് ഭരണമേൽക്കുമ്പോൾ ഏൽക്കുമ്പോൾ അവന് നാൽപ്പത്തൊന്ന് വയസ്സായിരുന്നു കർത്താവ് ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് തനിക്കായി തിരഞ്ഞെടുത്ത ജറൂസലം നഗരത്തിൽ അവൻ പതിനേഴ് വർഷം ഭരിച്ചു അവൻ്റെ അമ്മ അമൂല്യ സ്ത്രീയായ നാമ ആയിരുന്നു യൂത കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു അവർ പാപം ചെയ്ത് തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ കൂടുതൽ അവിടുത്തെ പ്രകോപിപ്പിച്ചു അവർ പൂജാഗിരികളും സ്തംഭങ്ങളും ഉണ്ടാക്കി എല്ലാ കുന്നുകളുടെയും മുകളിലും എല്ലാ വൃക്ഷങ്ങളുടെയും ചുവട്ടിലും അക്ഷേരാപ്രതിഷ്ഠകൾ സ്ഥാപിക്കുകയും ചെയ്തു ദേവപ്രീതിക്ക് വേണ്ടിയുള്ള ആൺ വേശ്യ അവിടെ ഉണ്ടായിരുന്നു അത് പുതിയൊരു കാര്യമാണ് കർത്താവ് ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് ആട്ടി അകറ്റിയ ജനങ്ങളുടെ എല്ലാ മ്ലേച്ഛതകളും അവർ ഒഴുകി അപ്പോൾ വടക്കേ രാജ്യത്ത് ജറോപവാം ചെയ്തുപോലെ തെക്കേ രാജ്യത്ത് രഹോപഭാവം ചെയ്യുകയാണ് അവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത് യൂതായാലും പൂജാഗിരികൾ സ്ഥാപിച്ചു സ്വാഭാവികമായിട്ടും സോളമൻ്റെ കാലത്തുണ്ടായിരുന്ന പൂജാഗിരികൾ ഒന്നില്ലെങ്കിൽ വീണ്ടും ശക്തമാക്കിയതായിരിക്കാം അങ്ങനെ വിജാതീയ ദേവന്മാർക്കുള്ള ക്ഷേത്രങ്ങൾ അവിടെയും ആരംഭിച്ചു അഷേറ അഷേറ എന്ന് പറയുമ്പോൾ രതിദേവതയാണ് ബാലദേവൻ്റെ ഭാര്യയായിട്ടും അഷേറയെ കണക്കാക്കാറുണ്ട് ചില അവസരങ്ങളിൽ അമ്മയായിട്ട് കണക്കാക്കാറുണ്ട് അങ്ങനെ ഈ വിജാതീയ സങ്കല്പങ്ങൾക്കനുസരിച്ച് ബാലദേവനും അഷേറ ദേവിയും അവർ തമ്മിലുള്ള ലൈംഗികമായ ബന്ധത്തിൻ്റെ ഫലമായിട്ടാണ് ഭൂമിയിൽ മഴ പെയ്യുന്നതെന്നും അങ്ങനെ ഭൂമിയിൽ ഫലവൃഷ്ടി ഉണ്ടാകുന്നതെന്നും എല്ലാം അവർ വിശ്വസിച്ചു പോന്നു അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അഷേറ ദേവിയുടെയും ബാൽദേവൻ്റെയും ആരാധകരായി അവിടെ പോയ ആളുകൾ ഈ ദേവിദേവന്മാർ പ്രവർത്തിക്കുന്നതുപോലെ ക്ഷേത്രങ്ങൾ ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ രതി വൈകൃതങ്ങളിൽ മുഴുകുന്ന ഒരു സാഹചര്യമായിരുന്നു ഇവിടെ രഘോഭാവനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അവിടെ ആൺ സമ്പ്രദായം ഉണ്ടായിരുന്നു പെൺവേശ്യകൾ മാത്രല്ല ആൺ ഉണ്ടായിരുന്നു പഴയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുന്ന ഒരു ദുസൂചനയാണിത് അതും സോളമിന് ശേഷം യൂതായിൽ അരങ്ങേറിയ തിന്മയാണ് ബാൽ അക്ഷര ദേവതകളുടെ സംയോഗം ആരാധന വിധികൾക്ക് നേതൃത്വം നൽകാൻ പുരോഹിതന്മാരും പുരോഹിതകളും ഉണ്ടായിരുന്നു ഓർമ്മിക്കണം പഴയ നിയമത്തിൽ കേട്ടുകൾവിയില്ലാത്ത കാര്യങ്ങളാണ് ഇക്കാര്യങ്ങളെല്ലാം വരുന്നത് ഇനി പതിനാലാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തൊന്നിലുള്ള വാക്യങ്ങളിൽ ഷീഷാഖ് എന്ന പേരിലുള്ള ഒരു ഫറവോ ഇസ്രായേലിനെയും യൂതായെയും ആക്രമിക്കുന്ന വിരായത്തെപ്പറ്റി പറയുന്നുണ്ട് കാരണം ഒരു കാലത്ത് അതായത് സോളമൻ്റെ കാലത്ത് ഫറവോ ഇസ്രായേലിനോട് മമതയിലായിരുന്നു അതിൻ്റെ കാരണം ഫറവോ രാജാവിൻ്റെ മകളെ സോളമൻ രാജാവ് വിവാഹം ചെയ്തിരുന്നു എന്നാൽ സോളമൻ്റെ മരണത്തിന് ശേഷം മിക്കവാറും ഇവിടെയുണ്ടായ ആഭ്യന്തര കലഹങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കാം രാജ്യം സുസ്ഥിരമായിട്ടല്ല നിൽക്കുന്നത് എന്ന് കണ്ടപ്പോൾ ഫറവോ രാജ്യം പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് അവിടെയും കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കുന്ന പോലെയാണ് ഇസ്രായേലിൻ്റെ ഭരണകാര്യങ്ങൾ ഇടപെട്ട് ഫറവോ അതിനെ ആക്രമിക്കാൻ വരിക റഹോബാവമൻ്റെ വാഴ്ചയുടെ അഞ്ചാം വർഷം ഈജിപ്തിലെ രാജാവായി ഷീഷാക്ക് ജറുസലമിനെ ആക്രമിച്ചു ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും നിധികളും സോളമൻ നിർമ്മിച്ച സുവർണ പരിചകളും അവൻ കവർന്നെടുത്തു എല്ലാം അവൻ കൊണ്ടുപോയി രഘോബവാം അവയ്ക്ക് പകരം ഓട്ടു പ്രതി പരിചകൾ നിർമ്മിച്ച് കൊട്ടാരത്തിലെ കാവൽ പഠകന്മാരെ ഏൽപ്പിച്ചു രാജാവ് ദേവാലയം സന്ദർശിക്കുമ്പോഴെല്ലാം അകമ്പടിക്കാർ അവ വഹിക്കുകയും പിന്നീട് കാവൽപുരയിലേക്ക് തിരികെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു രഘോബവാം ചെയ്ത മറ്റ് കാര്യങ്ങൾ യുവതാരാജാക്കന്മാരുടെ ദിനവൃത്താന്തങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ രഘോബവാവും ജ്വരോപമാവും നിരന്തരം പൊരുതിക്കൊണ്ടിരുന്നു രഘോബവാം മരിച്ച് തൻ്റെ പിതാക്കന്മാരോട് ദാവിദിന നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു അമോന്യായ നാമ ആയിരുന്നു അവൻ്റെ അമ്മ അവൻ്റെ മകൻ അബിയ ഭരണമേറ്റു അപ്പോൾ സോളമനു ശേഷം യൂതായിൽ ഭരണസ്ഥിരത ഉണ്ടായിരുന്നില്ല അതിൻ്റെ പ്രകടമായിട്ടുള്ള ഒരു ഉദാഹരണമായിരുന്നു സോളമൻ്റെ മരണത്തിന് ശേഷം ഒരു കാലത്ത് സോളമനുമായി ഐക്യത്തിലും ബന്ധത്തിലും ഇരുന്ന ഫറവോ രാജാക്കന്മാരുടെ പിൻഗാമികൾ യൂത ആക്രമിക്കുകയും ജറൂസലം കൊള്ളയടിക്കുകയും ചെയ്തു സോളമൻ്റെ കാലത്ത് ദേവാലയത്തിൽ രാജാവ് നിർമ്മിച്ചു വച്ചിരുന്ന സ്വർണം കൊണ്ടും വെള്ളി വെള്ളികൊണ്ടുമുള്ള എല്ലാ ആഭരണങ്ങളും പാത്രങ്ങളും അത് കൊള്ളയടിച്ചു കൊണ്ടുപോയി അങ്ങനെ ഇസ്രായേൽ ക്ഷീണിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം വിശുദ്ധ ഗ്രന്ഥകാരൻ അവിശ്വസ്തയ്ക്കുള്ള ശിക്ഷയായിട്ടാണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ ദൈവത്തോട് അവിശ്വസ്തമായിട്ട് പ്രവർത്തിച്ചപ്പോൾ അവർക്ക് കിട്ടുന്ന ശിക്ഷയായിട്ടാണ് അവതരിപ്പിക്കുന്നത് ജെറൂസലം നശി കൊള്ളയടിക്കുക മാത്രമേ ചെയ്തുള്ളൂ നശിപ്പിക്കപ്പെട്ടില്ല അതിൻ്റെ കാരണം ദിനവൃത്താന്തങ്ങളിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ ആലയമായിരുന്നതുകൊണ്ടും ദാവീതോറുള്ള സ്നേഹം കൊണ്ടും ജെറൂസലം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടില്ല എന്നാണ് തനിയുമെല്ലാം ഇവിടെ ജെറോഭവൻ്റെ കാര്യമാണെങ്കിലും രഘുഭവൻ്റെ കാര്യമാണെങ്കിലും അല്ലാതെ മറ്റുള്ളവരെ സേവിച്ചാൽ അതിൻ്റെ ഫലം അടിമത്തമായിരിക്കും എന്നുള്ള വലിയ ഒരു സത്യം ഇടവർമ്മിക്കുകയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ജെറോഭവൻ രാജാവിനെ ദൈവം എങ്ങനെയാണ് ശിക്ഷിച്ചത് എന്ന് മനസ്സിലാക്കുകയാണ് ജെറോബാവന മാത്രമല്ല രഘുഭവനും ഈ ശിക്ഷയുണ്ടായി ദൈവത്തെ മറന്നു വീണ്ടും വീണ്ടും ഇസ്രായേൽക്കാരെപ്പറ്റി കർത്താവ് പോലെ അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്നും ഇസ്രായേൽക്കാരെ പുറത്തു കൊണ്ടുവന്ന അത്ഭുതകരമായ രീതിയിൽ നാൽപ്പത് കൊല്ലത്തോളം മരുഭൂമിയിലൂടെ അവരെ നയിച്ച് കാനാന് ദേശം അവർക്കൂടുന്ന കർത്താവിനെ അവർ വിസ്മരിച്ചു ആ കർത്താവിന് പകരം ബാൽ അക്ഷേറ പ്രതിഷ്ഠകളെയും അതുപോലുള്ള മ്ലേച്ഛ വിഗ്രഹങ്ങളെയും ഉണങ്ങുക വഴിയായി കർത്താവിനെ പ്രകോപിപ്പിച്ചു ആ പ്രകോപനത്തിൻ്റെ ഫലങ്ങളായിരുന്നു ജരോപഭാവിനും രഹോഭാവനും ലഭിച്ചത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ യൂദായിലെ ഏതാനും രാജാക്കന്മാരുടെയും ഇസ്രായേലിലെ ഏതാനും രാജാക്കന്മാരുടെയും ചരിത്രമായിരിക്കും പരിശോധിക്കുന്നത്